അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു, സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനെയുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം, പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്, അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നെങ്കിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ, അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം, അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക, അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല, ആളിന്റെ സ്വഭാവം പൊളിരിക്കും. ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും എന്ന് ഊഹിച്ചു പറ, നിനക്ക് കോമഡി മനസ്സിലാവും. അത്